ഏതൊരു കുടുംബജീവിതത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങൾക്കിടയിലും ഉണ്ടായത്. അതിങ്ങനെ വ്യക്തിപരമായി തകർക്കാനുള്ള ആയുധമായി ഉപയോഗിക്കരുത്. ഞാൻ കൊല്ലുമെന്നോ സൈബർ ആക്രമണം നടത്തുമെന്നോ പറഞ്ഞിട്ടില്ല. വ്യാജ ആരോപണങ്ങളാണ് അമ്പിളിദേവി ഉന്നയിക്കുന്നത്. അമ്പിളിദേവിയുടെ ഭർത്താവ് ആദിത്യൻ്റെ വാക്കുകളാണിത്. ആദിത്യനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് അമ്പിളിദേവി ഇന്ന് രംഗത്തെത്തിയിരുന്നു. മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിനിടയിലായിരുന്നു ആദിത്യനെക്കുറിച്ച് അമ്പിളി മനസ്സ് തുറന്നത്. ഞങ്ങളുടെ വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ട്, അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ ഭാര്യ എനിക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യാജ ആരോപണങ്ങളാണ്. അവരെ ഞാൻ കൊല്ലുമെന്നോ സൈബർ ആക്രമണം നടത്തി ഇല്ലാതാക്കുമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്, ചിലവിന് പണം നൽകുന്നുമുണ്ട്. ഒരു സ്ത്രീയും ഞാനുമായി ബന്ധമുണ്ടെന്ന് അവരുടെ ആരോപണം. അവർ ആരോപിക്കുന്ന തരത്തിലുള്ള ബന്ധമല്ല അത്, അവരെൻ്റെ സുഹൃത്താണ്. കഴിഞ്ഞ മാർച്ചിലാണ് ഞങ്ങൾ പരിചയത്തിലാവുന്നത് എന്നതും ശരിയാണ്. ഞാൻ അബോർഷൻ നടത്തിച്ചു എന്നും എൻ്റെ ഭാര്യ ആരോപിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കൃത്യമായ കാരണങ്ങളുമുണ്ട്. അത് തെളിവ് സഹിതം ഞാൻ വെളിപ്പെടുത്താനും തയ്യാറാണ്. ഇങ്ങനെ ഒരാളുമായി എങ്ങനെ മുന്നോട്ട് പോകാനാകും? വ്യക്തിപരമായി ആക്രമിക്കുകയാണ്. തെളിവ് സഹിതം ഞാനെല്ലാം തുറന്നു പറയും. എൻ്റെ ഭാഗം ഞാൻ വ്യക്തമാക്കും, ആദിത്യൻ ജയൻ പറയുന്നു. തൃശൂരിലുള്ള ഒരു സ്ത്രീയുമായി ആദിത്യന് ബന്ധമുണ്ടെന്നായിരുന്നു അമ്പിളിദേവി പറഞ്ഞത്. ഞാൻ എൻ്റെ മകനെ ഗർഭിണിയായിരിക്കുന്ന കാലയളവ് തൊട്ട് ഇദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ സ്ത്രീയുമായി റിലേഷനിലാണ്. 13 വയസ്സുള്ള ഒരു മകൻ്റെ അമ്മ കൂടിയാണ് ആ സ്ത്രീ. എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ ആദിത്യൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് കുറവായിരുന്നു. എപ്പോഴും തൃശൂരായിരുന്നു. അവിടെ ബിസിനസ്സാണെന്നാണ് ചോദിക്കുമ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നത്. അതെല്ലാം ഞാൻ വിശ്വസിച്ചിരുന്നു. കഴിഞ്ഞ മാർച്ചിലാണ് ഞാനിത് അറിയുന്നത്. അത് വെറുമൊരു സൗഹൃദമല്ല. ഒരാളിൽ നിന്ന് ഗർഭം ധരിക്കേണ്ടി വരുമ്പോൾ ആ ബന്ധത്തെ വെറും സൗഹൃദമെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ പറയേണ്ടി വന്നതിൽ വലിയ വിഷമമുണ്ട്. ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന സമയമോ നോക്കി ഇങ്ങനെ ചെയ്യുന്നത് എന്തൊരു കഷ്ടമാണ്. അമ്പിളിദേവി മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു.